പഴയ കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വയറ് ഇപ്പം വയറിലുള്ള സർജറികളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ വയറ് ഒരു 12 സെൻറ്റിമീറ്ററിലും കൂടുതൽ കീറണം. ഇപ്പം നമ്മൾ ഗർഭാശയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 12 സെൻറ്റിമീറ്ററോളം കീറി തുറന്ന് മാത്രമേ നമുക്ക് ഗർഭാശയത്തെ ആക്സസ് ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പം കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഒരു ക്യാമറ സിസ്റ്റം കാണും, അത് നമ്മളുടെ വയറിനകത്തോട്ട് ഇടാൻ പറ്റും. അത് ചെറിയ കുഴലുകളിലൂടെ അങ്ങനെ ഒരു 1, 2, 3 കുഴലുകൾ വഴി ഒരെണ്ണത്തിലൂടെ ക്യാമറ കയറ്റും, ബാക്കി 2 കുഴലുകളിലൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് കയറ്റും. അങ്ങനെ ഈ ക്യാമറ വെച്ചിട്ട് ഏകദേശം ഒരു 10 മടങ്ങിൽ ഇതിനെ വലുതായി കണ്ട് സർജറി ചെയ്യുന്നതിനെയാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറ് ഇത്രയും വലിയതായിട്ട് കീറണ്ട, അപ്പം തന്നെ പേഷ്യൻസിന് ആൻസൈറ്റി കുറയും. അതായത് വയറ് ഇത്രയും വലുതായിട്ട് കീറിയിട്ടാണല്ലോ ഒരു സർജറി ചെയ്യുന്നതെന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും ആ സർജറിയുടെ ഇൻസിഷൻ സൈസ് കുറയുമ്പം തന്നെ ആളുകളുടെ പേടിയും കുറയും. പിന്നെ പേഷ്യൻ്റിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വർക്കിംഗ് ആണ്, അപ്പോൾ അവർക്ക് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാം ഇപ്പോൾ എന്താ അണുകുടുംബങ്ങളാണ്, അപ്പോൾ അവർക്ക് ആളുകളില്ല നോക്കാനായിട്ട്. അന്നേരം ഇവർക്ക് പെട്ടെന്ന് തന്നെ എണീറ്റ് നടക്കാനും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഡെയിലി അവരുടെ തന്നെ ആക്ടിവിറ്റീസും പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ അവർക്കെല്ലാം ചെയ്യുന്ന ഒരു പരുവത്തിലോട്ട് എത്തും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം ലാപ്രോസ്കോപ്പിക്കലി നമുക്കൊരു സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഓപ്പൺ സർജറി നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ യൂട്രൈൻ ക്യാൻസറുകൾ, പല ക്യാൻസറുകൾക്കും ഇപ്പം അതിൻ്റെയൊക്കെ ഡിബേറ്റ്സ് നടക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഓപ്പൺ സർജറി ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ചില ക്യാൻസറുകളുണ്ട്. അങ്ങനെ ഉള്ളതിന് നമ്മൾ ഓപ്പൺ സർജറി തന്നെ ചെയ്യണം. പക്ഷേ കൂടുതലും ഇപ്പം ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു 98% സർജറികളും കീഹോളിലൂടെ ചെയ്യാവുന്നതാണ്. ക്യാൻസർ സർജറികളിൽ ചുരുങ്ങിയ ചില സർജറികൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ കീഹോളിലൂടെ ചെയ്യാം. പണ്ടൊക്കെ നമുക്ക് ഈ ലാപ്രോസ്കോപ്പിയിലുള്ള എക്സ്പീരിയൻസ് കുറവായിരുന്നു. പിന്നെ ഇതിനൊരു സ്കിൽ വേണം. അതായത് നമ്മളൊരു ഓപ്പൺ സർജറിനെ പോലെ ഈ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്കില്ലാണ്. അതായത് നമ്മൾ നേരെ നോക്കി ആ ഓർഗനെ നോക്കിയല്ല ചെയ്യുന്നത്, ക്യാമറ സിസ്റ്റത്തിൽ നോക്കി അതിൽ നോക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക സ്കില്ലുണ്ട്. അത് കുറച്ച് നാളെടുക്കും അതിനെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട്. അങ്ങനെ സ്കില്ലുള്ള, അത്രയും സ്കില്ലുള്ള സർജൻസ് കുറവായിരുന്നു, അല്ലെങ്കിൽ അത്രയും ട്രെയിനിങ് നമുക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം ആക്സസ് ചെയ്യാൻ സാധിച്ചതിന് ശേഷമാണ് പല സർജറികളും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിൽ നമ്മൾക്ക് ചില അണ്ടാശയ മുഴകൾ അങ്ങനത്തേനൊക്കെ ഈ സ്പ്രെഡ് ചെയ്യുമെന്നുള്ള ഭയം കാരണം, അല്ലെങ്കിൽ അങ്ങനത്തുള്ള പ്രൂഫ് കാരണം ഈ ഓപ്പൺ സർജറി നമുക്ക് ചെയ്യേണ്ടതായി വരും. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ചില സാർക്കോമ പോലത്തെ, നമ്മൾ യൂട്രസിലെ മുഴകൾ എന്ന് പറഞ്ഞ് ഫൈബ്രോയിഡുകളുണ്ടല്ലോ, അതിൽ തന്നെ അതിൻ്റെ ഒരു ക്യാൻസറാണ് സാർക്കോമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളതൊക്കെ ഇപ്പം നമ്മൾ ഈ നമ്മൾ ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ പ്രധാനമായിട്ടും സിസ്റ്റുകൾ, അതായത് നീർക്കെട്ടുകൾ പോലത്തെ ഉള്ളത്, ഒരു സഞ്ചിയിലാണ് ആ നീർക്കെട്ട് മൊത്തം ഉള്ളത്, അതിൻ്റെ അകത്തായിരിക്കും ട്യൂമർ സെൽസ് ഉള്ളത്. അതിനെ പൊട്ടിച്ച് വേണം എടുക്കേണ്ടി വരിക പുറത്തോട്ടെ. അങ്ങനെയുള്ളതുകൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് വരാം എന്നുള്ളത് വെച്ചിട്ടാണ് പലതും അങ്ങനെ ചെയ്യേണ്ട, ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ അതിലുമൊക്കെ റിസർച്ചും ഡിബേറ്റും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഏത് സർജറി ആയാലും, അതിപ്പം ഓപ്പൺ സർജറി ആയാലും ലാപ്രോസ്കോപ്പിക് സർജറി ആയാലും, അതിൻ്റേതായ ഇൻഹറൻറ്റ് കോംപ്ലിക്കേഷനുണ്ട്. അതിപ്പം 2 സർജറിക്കും ഉണ്ട്, ഓപ്പൺ ചെയ്താലും ഉണ്ട്, കോംപ്ലിക്കേഷൻ ലാപ്രോസ്കോപ്പി ചെയ്താലും. അതാണ് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ. കാരണം ഓപ്പൺ ചെയ്താൽ കോംപ്ലിക്കേഷൻ ഇല്ല, ലാപ്രോസ്കോപ്പി ചെയ്താൽ കോംപ്ലിക്കേഷൻ കൂടുതൽ, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. രണ്ടിനും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിൽ കോംപ്ലിക്കേഷനേ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓപ്പൺ സർജറിയിൽ വരാവുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ലാപ്രോസ്കോപ്പിയിലും വരാം. സാധാരണ നമ്മൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ പേഷ്യൻ്റിന് എണീറ്റ് നടക്കാനൊക്കെ പറ്റും. പിറ്റേന്ന് തന്നെ നമുക്ക് അവരുടെ ചെറിയ ചെറിയ ടോയ്ലറ്റിൽ പോവുക, അങ്ങനത്തെ ഉള്ള സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഒരു 2 വീക്സ് വരെയൊക്കെ നമ്മൾ ഈ പിന്നെ ഭയങ്കരമായ സ്ട്രെയിനസ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടതെന്ന് പറയും. അത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഗൈനക് സർജറികളിൽ, യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറികളിൽ, അത് ഓപ്പൺ സർജറി ആണെങ്കിലും കീഹോൾ സർജറി ആണെങ്കിലും,
വെയിറ്റ് എടുക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളൊരു 3 മന്ത്സ് ഗ്യാപ്പ് പറയും. അല്ലാണ്ട് സാധാരണഗതിയിലുള്ള ജീവിതചര്യയിലോട്ട് കുറച്ച് പെട്ടെന്ന് പോകാൻ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ പറ്റും.